പവർ ടീമിലേക്കുള്ള ചലഞ്ചിങ് ടാസ്കിന് ആരോടൊപ്പം മത്സരിക്കണമെന്ന് ഇപ്പോഴത്തെ പവർ ടീമിന് തീരുമാനിക്കാം. കാരണം മൂന്ന് ടീമുകൾക്കും തുല്യമായ പോയിന്റുകളായതുകൊണ്ട് പവർ ടീമിനോട് ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങൾ ആരോടൊപ്പം മത്സരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാമെന്ന്. അപ്പോൾ അവർ തീരുമാനമെടുത്തിരിക്കുന്നത് നെസ്റ്റിൻ്റെ കൂടെ മത്സരിക്കാമെന്നാണ്. ഡെന്നിൻ്റെ ടീം, അതായത് ഗബ്രിയുടെ ടീമിനെ ഒഴിവാക്കാൻ കാരണം ഗബ്രിയുടെ മര്യാദാ ലംഘനങ്ങളും പെരുമാറ്റ ലംഘനങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ആ ടീമിനെ പവർ ടീമിലേക്ക് മത്സരിക്കാൻ തിരഞ്ഞെടുത്ത് അവർ ജയിക്കുവാണെങ്കിൽ അവർ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടും. ജനവിധി തേടാൻ അർഹതയുള്ള ആളാണ് ഗബ്രി. കുറേ നാളായിട്ട് തന്നെ അവർ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗബ്രി, അതുപോലെ അർജുൻ, റസ്മിൻ, ഇവരൊന്നും നോമിനേഷനിൽ വരാതെ രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരെ പവർ ടീമിലേക്ക് മത്സരിക്കാൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർ ജയിച്ചാൽ വീണ്ടും അവർ ഒരാഴ്ച കൂടി രക്ഷപ്പെടും. മാത്രമല്ല, ഗബ്രി പവർ ടീമിൽ വരാൻ ഒരിക്കലും ഇപ്പോഴത്തെ പവർ ടീം സമ്മതിക്കില്ല. അത് അവർ തമ്മിലുള്ള ഫൈറ്റാണ്, അത് ഗെയിമാണ്. അവരുടെ പ്രധാന എതിരാളി ഗബ്രിയും ജാസ്മിനും ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ സമ്മതിക്കില്ല. എന്തുകൊണ്ട് ടണൽ ടീം, അതായത് ജാസ്മിൻ്റെ ടീമിനെ കൊണ്ടുവരുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ റീസണായിട്ട് അവർ പറയുന്നത് ഒന്ന്, തീർച്ചയായിട്ടും പേഴ്സണൽ ഡിസ്കഷനിൽ അവർ പറയുന്നുണ്ട് ജാസ്മിനാണെന്ന്. കാരണം ആ ടീമിൽ മൂന്ന് പേര് നോമിനേഷനിലുണ്ട്. ആരെങ്കിലും ഈ ആഴ്ച പുറത്തു പോവുകയാണെങ്കിൽ ആ ടീമിലേക്ക് വേറൊരാളെ കൊണ്ടുവരാനുള്ള അവസരം പവർ ടീമിന് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ജാസ്മിൻ നോമിനേഷനിൽ ഇല്ലാത്തതുകൊണ്ട് എന്തായാലും പോകത്തില്ല. അപ്പോൾ ജാസ്മിൻ ആ പവർ ടീമിൽ ഉള്ളതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഗബ്രിയെ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കും. അതും തങ്ങൾക്കെതിരാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോഴത്തെ പവർ ടീം എന്ത് ചെയ്യുന്നു, അവരെ ചൂസ് ചെയ്യുന്നില്ല. പിന്നെ അവരുടെ മുമ്പിലുള്ളത് നെസ്റ്റ് ടീമാണ്. നെസ്റ്റ് ടീം ഡെന്നിലെ അൻസിബയൊക്കെ സപ്പോർട്ട് ചെയ്ത പോലെ പവർ ടീമിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് ജാൻമണി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഇപ്പോൾ പൂജയും മുടിയനും അതുപോലെ സിബിനും ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അവർ നമ്മളിവിടെ മത്സരിക്കട്ടെ, അവർ ജയിച്ചാലും നമുക്ക് കുഴപ്പമില്ല. കാരണം എന്തായാലും ഈ പറയുന്ന ജാസ്മിനും ഗബ്രി അതിനകത്ത് കയറാതിരുന്നാൽ മതി. അതാണ് ഇവരുടെ ഗെയിം പ്ലാൻ. അങ്ങനെ സായിയുടെ ടീമിനെയാണ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് അഭിഷേക് ശ്രീകുമാറുണ്ട്, സായിയുണ്ട്, നോറയുണ്ട്, അതുപോലെ തന്നെ നന്ദനയുണ്ട്. അപ്പോൾ നന്ദനയൊക്കെ ഇവരുടെ ഒപ്പം നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് തീർച്ചയായിട്ടും അത് വലിയ സീനില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഇപ്പോൾ മത്സരിക്കാൻ പോകുന്നത് സായിയുടെ ടീമുമായിട്ടാണ്, അതായത് നെക്സ്റ്റ് ടീമുമായിട്ടാണ് ഇവർ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അക്കാര്യം അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.